ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തോറ്റു തൊപ്പിയിട്ട മുൻ എം പി എ സമ്പത്ത് വർക്കറ്റ് ഹോമിലാണിപ്പോൾ. സമ്പത്ത് 5 മാസത്തിനിടെ വീട്ടിലിരുന്ന് ശമ്പളമായി കൈപ്പറ്റിയ സമ്പത്ത് എന്ന് പറയുന്നത് 3.28 ലക്ഷം രൂപയാണ്. അതായത് ദില്ലിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തികൾ ഏകോപിപ്പിക്കുന്ന പ്രത്യേക പ്രതിനിധി എ സമ്പത്ത് കഴിഞ്ഞ 5 മാസത്തിനിടെ വീട്ടിലിരുന്ന് ശമ്പളമായി കൈപ്പറ്റിയത് 3.28 ലക്ഷം രൂപയെന്ന് വിവരാവശ രേഖകൾ പറയുന്നു. മാർച്ചിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് മുതൽ സമ്പത്ത് നാട്ടിലാണ്. ഏപ്രിൽ മുതൽ എത്ര ദിവസം ഡൽഹിയിൽ ജോലിക്ക് ഹാജരായിരുന്നു, അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് കേരള ഹൗസിൻ്റെ മറുപടിയിൽ പറയുന്നത്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് എ സമ്പത്തിന് ലഭിച്ച പുതിയ പദവി ഏറെ വിവാദമായിരുന്നു. എന്നാൽ എല്ലാ എതിർപ്പിനെയും മറികടന്ന് സമ്പത്ത് ഡൽഹിയിലേക്ക് പറന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ പദ്ധതികളും സഹായവും കേരളത്തിന് വേഗത്തിൽ നേടിയെടുക്കാനും സംസ്ഥാനത്തിൻ്റെ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ക്യാബിനറ്റ് റാങ്കുള്ള പ്രത്യേക പ്രതിനിധിയായി കേരള ഹൗസിൽ റെസിഡൻറ്റ് കമ്മീഷണറേക്കാൾ അധികാരത്തോടെ അദ്ദേഹത്തെ നിയമിച്ചു നമ്മുടെ പിണറായി. എന്നാൽ ലോക്ക്ഡൗൺ മുതൽ ഈ പ്രത്യേക പ്രതിനിധി വീട്ടിലിരിപ്പാണ് പരിപാടി. ഡൽഹി ഉൾപ്പെടെ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്ക്ഡൗണിനെ തുടർന്ന് മലയാളികൾ നാട്ടിലെത്താനാകാതെ കഴിഞ്ഞപ്പോൾ സഹപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രത്യേക പ്രതിനിധി ഇല്ലാത്തത് അന്ന് ഏറെ ചർച്ചയായിരുന്നു. ലോക്ക്ഡൗൺ തുടങ്ങിയ നാൾ മുതൽ വീട്ടിലിരുന്ന എ സമ്പത്ത് ലോക്ക്ഡൗണിനെ തുടർന്ന് മലയാളികൾ നാട്ടിലെത്താനാകാതെ കുഴഞ്ഞു മറിഞ്ഞപ്പോൾ, അതായത് നാട്ടിലെത്താനാകാതെ മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ദുരിതത്തിലായപ്പോൾ സമ്പത്ത് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി വിമാന റെയിൽ സർവീസുകൾ നിർത്തിയതോടെ നാട്ടിൽ കുടുങ്ങിപ്പോയതാണെന്നായിരുന്നു അന്ന് നൽകിയ വിശദീകരണം. എന്നാൽ ആഭ്യന്തര വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകളും ഭാഗികമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ട് മാസങ്ങളാകുകയാണിപ്പോൾ. എന്നിട്ട് പ്രത്യേക പ്രതിനിധി വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങുന്നുവെന്നാണ് വിവരാവകാശ രേഖകൾ തന്നെ പറയുന്നത്. ഈ പ്രത്യേക പ്രതിനിധി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. വീട്ടിലും പാർട്ടി ഓഫീസിലൊക്കെ ഇരുന്ന് സർക്കാർ ഖജനാവിൽ നിന്നുള്ള പാവപ്പെട്ട ജനങ്ങളുടെ പണം വാങ്ങി കീശയിൽ കയറ്റുന്ന പരിപാടിയാണോ പ്രത്യേക പ്രതിനിധി എന്നതാണ് നമുക്കറിയേണ്ടത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ദില്ലിയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദില്ലിയിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാർ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ച സമ്പത്ത് കൈപ്പറ്റിയത് 3,23,480 രൂപയാണ്. 5 മാസത്തിനകത്തിടെ ശമ്പളമായി മാത്രം കൈപ്പറ്റിയത്. അതായത് വീട്ടിലിരുന്നു കൊണ്ട് ശമ്പളമെന്ന നിലയിൽ മാത്രം സമ്പത്ത് കൈപ്പറ്റിയത് 3,23,480 രൂപ. അതായത് ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും വർക്ക് ഫ്രം ഹോം എന്ന നിലയിൽ വീട്ടിലിരുന്നു കൊണ്ട് ഒന്നും ചെയ്യാതെ സമ്പത്ത് കൈപ്പറ്റിയതാണ് ഈ 3,00,000 രൂപ. സംസ്ഥാന സർക്കാരിൻ്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ കിട്ടുന്ന അലവൻസ് വേറെയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.